ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അർഫ ഫുഡ് ആപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറുപയർ ദോശയുടെ റെസിപ്പിയുമായിട്ടാണ്. അത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്, നല്ല കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നമുക്ക് ചെറുപയർ ദോശ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. നമുക്ക് ചെറുപയർ ദോശ ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറുപയർ ഒരു കപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തത്, പച്ചമുളക് രണ്ടെണ്ണം, പിന്നെ കായപ്പൊടി, ഇഞ്ചി ഒരു കഷ്ണം, കറിവേപ്പില കുറച്ച്, അല്പം മല്ലിച്ചപ്പ്, ആവശ്യത്തിന് ഉള്ളുപ്പ്. നമുക്ക് ഇതെല്ലാം കൂടി മിക്സിയിലിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കാം. നന്നായി അരച്ചെടുക്കണം. ഉപ്പ് ആവശ്യത്തിനുള്ള മാത്രം ചേർത്ത് കൊടുത്താൽ മതി, കൂടിപ്പോകാൻ പാടില്ല. പിന്നെ അല്പം കായപ്പൊടി കുറച്ച് മതി. നന്നായി പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത്. അധികം ലൂസായി പോകരുത്, നമ്മൾ ദോശമാവിനൊക്കെ അരക്കുന്ന ഈ കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഇപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നന്നായി ചൂടായിട്ട് നമുക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ദോശ മുരിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് മേലെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറോ നെയ്യോ ഒക്കെ യൂസ് ചെയ്യാം. ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്തെടുക്കണം. എന്നാലും ഇത് പെട്ടെന്ന് കുക്കാവില്ല, ഒരു 5 മിനിറ്റ് എടുക്കും ഇത് കുക്കായി കിട്ടാൻ. ദോശ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ബാക്കിയുള്ള മാവെല്ലാം നമുക്ക് ഇതേപോലെ ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാ ദോശയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് ചെറുപയർ കൊണ്ട് ഞാൻ ഇവിടെ 7 ദോശ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല കളർഫുള്ളായതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇത് ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക, അതിൽ ആൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ഇൻഷാ അള്ളാ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.